ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമായിരിക്കും ഡി സി മോട്ടോർ. ഇപ്പൊ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളും സാധനമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡി സി മോട്ടോർ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഡി സി മോട്ടോർ റിമൂവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സ്പെയർ പാർട്സ് ഉണ്ടെന്ന് നോക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എൽഫോട്ടാക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഡി സി മോട്ടർ കത്രിക കൊണ്ട് ഒന്ന് ലോക്ക് അയച്ച് വിട്ടു കൊടുക്കാം. ഇനി സൈഡൊക്കെ ഇവിടെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. മേൽവശം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചിരി ഇതാ, ഇവിടെയൊക്കെ നല്ല ഇതുണ്ട്. പാടാട്ടാ ഇത്, ഈ സാധനം വെച്ചാൽ ഭയങ്കര പാടാണ്. രണ്ടാമത്തെ സ്പെയർ പാർട്ട് ഇതാണ്. ഇത് വെളിവശത്തൊക്കെ കാണാം. നമുക്ക് ഇതിൻ്റെ ഉൾവശം ഉണ്ടോ? ഇനി ബാക്കി പാർട്സൊക്കെ ഇളക്കാൻ നോക്കാം. ണ്ടേ ഇതെന്ന് വെച്ചാ കോപ്പറും മാഗ്നറ്റും ഒക്കെയാണ്. ഇതെല്ലാം കൂടെ ചേണ്ടേ കോപ്പറും പിന്നെ കോപ്പറിനെ കവർ ചെയ്തേക്കുന്ന മാഗ്നറ്റാ. പിന്നെ വെച്ചാ കോപ്പർ എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ. കുറെ വയർലെസ്സിന് കുറെ യൂസ്, വയർലെസ് യൂസിനൊക്കെ ഉപയോഗിക്കുന്ന കോപ്പറാണ്. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമ്മള് ഇതിന്റെ അകത്ത് അകത്തും വേറെ മാഗ്നറ്റ് ഇരിക്കുന്നുണ്ട്. മാഗ്നറ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് മാഗ്നറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇരുമ്പോ ഈ മാഗ്നറ്റ് ഇച്ചിരി കാടാണ്. ഇളക്കി വരാൻ വെച്ചാൽ പാടുണ്ട് കേട്ടോ. ആ ഒരു മാഗ്നറ്റ് കിട്ടി. രണ്ടാമത്തെ മാഗ്നറ്റ് മാത്രമല്ല ഒരു കമ്പി പീസും കൂടെ കിട്ടി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തട്ടിയിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മാഗ്നറ്റിക് പവർ. ഈ ഇത് തമ്മിൽ പിടിക്കാൻ വേണ്ടിയാണ് ഈ സ്മോൾ കമ്പി ഇത് രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകം നിങ്ങളെ കാണിച്ചു തരാം. കണ്ട സോറി, ഇത് മാഗ്നറ്റ് അല്ലായിരുന്നു, ഇത് നിഞ്ച ബ്ലേഡിൻ്റെ സ്റ്റീലാണ്. നിഞ്ച ബ്ലേഡ് സ്റ്റീലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്ന് വെച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കാം. ആദ്യമേ നമ്മൾ കോപ്പർ വയർ ഇളക്കി കഴിഞ്ഞാലേ ആ നിഞ്ച ബ്ലേഡ് അത് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ തുടക്കത്തിൽ അവസാനം പ്ലാസ്റ്റിക്കിൻ്റെ നിഞ്ച ബ്ലേഡ് ഇരിക്കുന്നത്, ബാക്കി അങ്ങോട്ട് സ്റ്റീലാണ്. കണ്ടമാനം നമുക്ക് കോപ്പർ വയർ അല്ല ഇളക്കിയെടുക്കാം. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കോപ്പർ വയർ എടുക്കാൻ ഒത്തിരി സമയം എടുക്കും, ഭയങ്കര പാടാണ്. അതുവരെ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല മൊത്തം. വീഡിയോയുടെ ലെങ്ത് കൂടും. തുടക്കത്തിൽ ഇച്ചിരിയൊക്കെ കാണിക്കാം, പിന്നെ അവസാനം കാണിക്കാം. ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി നമുക്കിത് ചുറ്റി ചുറ്റി എടുക്കുക. പൊട്ടാതെ എടുക്കണേ, പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പൊട്ടാതെ എടുക്കുന്ന അത്രയും നല്ലത്. നമുക്ക് ഓരോ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. കോപ്പർ വയറാണ്, ചുറ്റി തീരെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ആ ചുറ്റണ്ടേന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ഇട്ട് എടുക്കാം. സിമ്പിൾ വേ അതാ, ഇങ്ങനെ താന്നു പോയിക്കോളൂ. ഇങ്ങനെ ആക്കിയത് ആയി പെട്ടെന്ന് പെട്ടെന്ന് അയിഞ്ഞഴിഞ്ഞു വന്നോ. നമ്മുടെ ഒരു ലെയറിലെ കോപ്പർ ഫുൾ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു ലെയറിന്ന് വെച്ചാൽ നോക്ക്, നിങ്ങൾ ക്യാമറയിൽ കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്ക്, ഇത്രയും കിട്ടും. ഒരു ലെയറിൽ തന്നെ ഇത്രയും കോപ്പർ വയർ കിട്ടും. ഇത്രയും ചെറിയ സാധനത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ ലെയറും എടുക്കാം. ഒരു മൂല കട്ട് ചെയ്ത്
കോപ്പറും ഇളക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇച്ചിരി ചെറുത്, രണ്ടാമത്തെ ഇച്ചിരി കൂടെ വലുത്, ലാസ്റ്റത്തെ ഭയങ്കര വലുതായ. ഇനി നമുക്ക് ആ കോപ്പർ എടുത്ത സ്ഥലത്ത് നമുക്ക് ആ നിഞ്ച ബ്ലേഡ് എടുക്കാം കേട്ടോ. നിഞ്ച ബ്ലേഡ് നിങ്ങൾ നല്ലതി നോക്കി കാണണ്ടേ. ഇച്ചിരി പാടായി, ലെയറൊക്കെ ഒന്ന് ഇളകി കാണണം. തുടക്കത്തിലും അവസാനം ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ മേളിൽ ഇതുപോലൊരു ത്രെഡ് കാണും, അതൊന്ന് പയ്യനാക്കിയാൽ ഇളകി വന്നോളും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് ഇലാസ്റ്റിക്കിൻ്റെ ഒരു നിഞ്ച ബ്ലേഡിൻ്റെ ഒരു ഇത് കാണും, അതങ്ങ് മാറ്റിയേക്കണം. ഇനി നമുക്ക് ഓരോന്ന് വെച്ചെടുക്കാം. താരോട്ട് വെച്ച് ചെയ്തു ഇതെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കുക. അവിടെ ഇല്ല മെറ്റിയ പരിപാടി തന്നെ എടുക്കുവോ? തറയിലോട്ട് ഇട്ട്, തറയിലോട്ട് ഇട്ടാലോ ചെറുതായിട്ട്. ആ കറക്കി കറക്കി നിങ്ങളുടെ നമ്മുടെ അടുത്ത സാധനം താണ്ട്, ഉദ്ദേശിച്ച സാധനം താണ്ട്. ഇതാണ് ഒന്ന് എത്രണ്ണം ഉണ്ടെന്ന് എണ്ണ. രണ്ട്, മൂന്ന്, ആറ്, എട്ട്, എട്ട്, പതിനാല്, ലാസ്റ്റത്തെയാണ് പതിനഞ്ചാമത്തെ. ഇന്നൊരു പ്ലാസ്റ്റിക് കൊണ്ട് അവസാനത്തെ ലെയറിങ്. ഇപ്പൊ പ്ലാസ്റ്റിക്കും രണ്ടെണ്ണം ഉണ്ട്. ഇത്രയാണ് നമ്മൾ അതിനകത്ത് നിന്ന് കിട്ടിയ നിഞ്ച ബ്ലേഡ്. ഇത്രയാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ മോട്ടറിന്റെ അകത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡി സി മോട്ടറിൻ്റെ അകത്തുള്ള സ്പെയർ പാർട്സ് ഒക്കെ എന്തൊക്കെയാണ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾ എൽഫോട്ടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ലിപിരാജിനോടൊപ്പം ഇസ്മി ലിപുരാജ് സൈനിങ് ഔട്ട്.